പ്രിയങ്ക ഗാന്ധി നാളെ വയനാടൻ മണ്ണിലിറങ്ങുകയാണ്. പൂര് കുറിക്കാൻ അങ്കത്തട്ടിൽ ഇറങ്ങുമ്പോൾ ഒപ്പം അമ്മ സോണിയാഗാന്ധി, സഹോദരൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി, AICC പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ എന്നിവരും ഉണ്ടാവും. രാവിലെ ഒരു റോഡ് ഷോയാ, അതൊരു ഒന്നൊന്നര വരവായിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഒരു വയനാടൻ അശ്വമേധത്തിൻ്റെ തുടക്കം. പിന്നീടാണ് പത്രിക സമർപ്പിക്കുക. പ്രിയങ്ക ഗാന്ധി പ്രിയങ്കരി എന്ന പ്രചാരണ മുദ്രാവാക്യം ഇതിനകം തന്നെ മണ്ഡലം ഏറ്റെടുത്തു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി രണ്ട് തവണ വയനാട് മത്സരിച്ച് ജയിച്ചു, വൻ ഭൂരിപക്ഷമെന്ന് പറയണം. ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടി ആ വിജയം ആവർത്തിക്കുന്നതോടെ നമ്മുടെ കൊച്ചു കേരളം, ഈ ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്ത് കിടക്കുന്ന ഈ ചെറിയ ഭൂവിഭാഗം, നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു രണ്ടാം വീടായി, രണ്ടാം ഭവനമായി മാറുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖവും പ്രശസ്തവുമായ രാഷ്ട്രീയ കുടുംബമാണ് നെഹ്റു ഗാന്ധി ഫാമിലി എന്ന് നമ്മൾ പറയുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്തും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും ഈ കുടുംബത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീനം അഭംഗുരമായി തുടർന്നു. ആർക്കും തടയാനാവാത്ത വിധം ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം, മോത്തിലാൽ നെഹ്റു, അത് കഴിഞ്ഞ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി, അവിടെ എത്തി നിൽക്കുകയാണ് ആ കുടുംബ പാരമ്പര്യത്തിൻ്റെ തുടർച്ച. ഇവരെ കൂടാതെ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി, നെഹ്റുവിൻ്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ് തുടങ്ങിയവരും അക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായി നിന്നവരാണ്. രാജ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാവി ഭാഗധേയം നിശ്ചയിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നിർണയിക്കുന്ന കാര്യത്തിൽ ഇവരുടെയൊക്കെ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, വലുതായിരുന്നു. അതുപോലെ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും രാജ്യത്തിനു വേണ്ടി സുജീവൻ ബലി കഴിച്ചവരുമാണ്. നെഹ്റുമാർ കാശ്മീരിൽ നിന്നുള്ള കൗൾ കുടുംബത്തിൽ പെട്ടവരാണ്. പിന്നീട് അവരെ ഡൽഹിയിലെത്തി താവളം ഉറപ്പിച്ചു. അവരുടെ കുടുംബ വേരുകൾ UPയിലേക്കും വ്യാപിപ്പിച്ചു. ഇവരൊക്കെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിച്ച് പാർലമെൻറ്റിലും മറ്റും എത്തിയവരാണ്. അതിനൊക്കെ അവർ മത്സരത്തിനുള്ള തട്ടകമാക്കിയത് ഉത്തർപ്രദേശായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യം മത്സരിച്ചത് UPയിലെ ഫൂൽപൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. അവിടുന്ന് അദ്ദേഹം മൂന്ന് തവണ ജയിച്ച് ലോക്സഭയിലെത്തി. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് അന്തരിച്ചത്. അപ്പോഴും അദ്ദേഹം ഫൂൽപൂർ മണ്ഡലത്തിൽ നിന്നുള്ള അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം സഹോദരിയായ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയം നേടിയിട്ടുണ്ട്. റായ്ബറേലി എന്ന് പറയുന്ന മണ്ഡലം ആദ്യം ഫിറോസ് ഗാന്ധി മത്സരിച്ച് ജയിച്ച ഇടമാണ്, ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ്. അതിനുശേഷം ഇന്ദിരാഗാന്ധി മൂന്ന് തവണയും സോണിയാഗാന്ധി അഞ്ചു തവണയും രാഹുൽ ഗാന്ധി ഏറ്റവും അവസാനം 2024 തെരഞ്ഞെടുപ്പിലും അവിടെ നിന്ന് ജയിച്ചു കയറി വന്നു. അമേത്തിയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് ഭാഗ്യം പരീക്ഷിച്ചത് സഞ്ജയ് ഗാന്ധിയായിരുന്നു. ഒരു തവണ അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം രാജീവ് ഗാന്ധി അമേത്തിയെ സ്വന്തം മണ്ഡലമാക്കി. അവിടെ നിന്ന് നാലു തവണ അദ്ദേഹം ജയിച്ചു. പിന്നീട് സോണിയാഗാന്ധി ഒരു തവണയും രാഹുൽ ഗാന്ധി മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച് ജയിച്ചു. അങ്ങനെ ഈ മൂന്ന് മണ്ഡലങ്ങളിലാണ് നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള നേതാക്കൾ കാലാകാലങ്ങളിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തത്. ഒന്നുകൂടെ പറയാം, ഫൂൽപൂർ, റായ്ബറേലി, അമേത്തി. 2024 തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി മത്സരിച്ചു, രണ്ടിടത്തും ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു സീറ്റ് ഒഴിവാക്കേണ്ടി വന്നു. ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് റായ്ബറേലി ഉപേക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദങ്ങൾ, അതുകൊണ്ട് അദ്ദേഹം ആ മണ്ഡലം നിലനിർത്തുകയും വയനാട് ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നിരിക്കുന്നത്. അവിടേക്കാണ് നാളെ പ്രിയങ്ക ഗാന്ധി, പ്രിയങ്കരി പ്രിയങ്ക ഗാന്ധി എന്ന കോൺഗ്രസ്സുകാർ പേരിട്ട് വിളിക്കുന്ന പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തുന്നു, പത്രിക സമർപ്പിക്കുന്നു.
ഒരു ചരിത്രത്തിൻ്റെ തുടക്കം കൂടി, അല്ലെങ്കിൽ തുടർന്ന് വന്ന ഒരു ചരിത്രത്തിൻ്റെ തുടർച്ച കൂടിയായിരിക്കും അത്. ഇന്ദിരാഗാന്ധി ഇതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കർണാടകയിലെ ചിക്മഗളൂരിലും ആന്ധ്രാപ്രദേശിലെ മേടക്കിലുമൊക്കെ മത്സരിച്ച് ജയിച്ചു. പക്ഷേ അതൊക്കെ ഒരു താൽക്കാലിക ഏർപ്പാടുകളായിരുന്നു, തൽക്കാലത്തേക്ക് മത്സരിച്ച് ജയിച്ചതാണ്. ന്യൂഡൽഹി മണ്ഡലത്തിലെ നമ്മുടെ സ്റ്റീഫൻ ജി ഒരു തവണ മത്സരിച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. അന്ന് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു സ്റ്റീഫൻ ജിയുടെ എതിരാളി. ചെറിയ വ്യത്യാസത്തിനാണ് അദ്ദേഹം തോറ്റുപോയത്, പിന്നീട് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന് കർണാടകയിലെ ഗുൽബർഗ സീറ്റ് നൽകുകയും അവിടെ ജയിപ്പിക്കുകയും പിന്നീട് കേന്ദ്ര മന്ത്രി ആക്കുകയും ചെയ്തു. അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ദേശീയ നേതാക്കൾ മറ്റു സംസ്ഥാനങ്ങളിൽ ചില മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കാറുണ്ട്. പക്ഷെ വയനാട് എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നില്ല. 2019 ഒരു തെക്കേ ഇന്ത്യൻ സംസ്ഥാനത്തിൽ കൂടി മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുമ്പോൾ, അദ്ദേഹം തിരഞ്ഞെടുത്തത് കേരളമാണ്, വയനാടാണ്. കർണാടകയിലെ ചില മണ്ഡലങ്ങൾ പരിഗണനയിലുണ്ടായിരുന്നു, അവിടെയും വലിയ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചത് കേരളത്തെയാണ്, കേരളത്തിലെ വയനാട് മണ്ഡലത്തെയാണ്. അതുകൊണ്ടാണ് അതിന് പ്രത്യേക സവിശേഷത കൈവരുന്നത്. പിന്നീട് വീണ്ടും 2024 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം വയനാട് വിട്ടുകൊടുത്തില്ല, അല്ലെങ്കിൽ ഉപേക്ഷിച്ചില്ല, ആ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് ചെയ്തത്. പക്ഷേ രണ്ടിടത്ത് ജയിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വയനാട് വേണ്ടത് വയ്ക്കുകയും റായ് ബറേലി നിലനിർത്തുകയും ചെയ്തു. രാഹുൽ ഗാന്ധി വെറുതെ വയനാട്ടിൽ മത്സരിച്ച് ജയിച്ച് ഇടയ്ക്കിടയ്ക്ക് പോയി വരികയല്ല ചെയ്തത്. അദ്ദേഹം പതിവായി വരികയും വയനാടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ കൊച്ചു ഇടവഴികൾ പോലും അദ്ദേഹത്തിന് പരിചിതമായിരുന്നു. അതുപോലെ തന്നെ വഴിയോരത്തെ ചായക്കടകൾ, ഭക്ഷണശാലകൾ, അവിടേക്ക് അദ്ദേഹം പതിവുകാരനായിരുന്നു. അദ്ദേഹം അവിടുത്തെ ആളുകൾക്കൊപ്പം, ആദിവാസികൾക്കൊപ്പം, സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പം നിന്നു. അതുകൊണ്ടാണ് രണ്ടാം തവണയും അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തിന് അവിടെ നിന്ന് ജയിക്കാൻ സാധിച്ചത്. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം വെറുതെ അങ്ങ് ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്തത്. സ്വന്തം സഹോദരിയെ വയനാടിന് സമ്മാനിച്ചിട്ട്, അല്ലെങ്കിൽ വയനാടിനെ പ്രതിനിധീകരിക്കാൻ സഹോദരിയെ ചുമതലപ്പെടുത്തിയതിന് ശേഷമാണ് അദ്ദേഹം ആ തീരുമാനം എടുത്തത്. അതുമാത്രമല്ല, അത്തരത്തിലുള്ളൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ളൊരു കത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാർക്ക് അയക്കുകയുണ്ടായി. അദ്ദേഹം ആ കത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ നിരന്തരം അധിക്ഷേപങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളെനിക്ക് നൽകിയ കലവറയില്ലാത്ത സ്നേഹവും കരുതലുമാണ് എന്നെ സംരക്ഷിച്ചു നിർത്തിയത്. എൻ്റെ ആശ്രയവും ഭവനവും കുടുംബവും വയനാടായിരുന്നു. നിങ്ങളൊരിക്കൽ പോലും എന്നെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ട് പോലുമില്ല. ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിച്ചു. നിങ്ങളെന്നെയും വളരെയേറെ സ്നേഹിച്ചു. ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ തീരുമാനമെടുക്കുന്നത്, വയനാട് ഒഴിയാനുള്ള തീരുമാനം. പക്ഷേ എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ എൻ്റെ സഹോദരിയെ ചുമതലപ്പെടുത്തിയതിന് ശേഷമാണ് ഞാൻ ഈ മണ്ഡലം ഒഴിയുന്നത്. അതെനിക്ക് അനൽപമായ സന്തോഷമാണ് നൽകുന്നത്. അങ്ങനെ വയനാടുകാരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ വേദനാജനകമായ തീരുമാനമെടുത്തത്. അതിന് കൃത്യമായ മറുപടി പ്രിയങ്ക ഗാന്ധിയും നൽകി. അവരെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് തീരുമാനിച്ചതിന് ശേഷം അവരിങ്ങനെയാണ് പറഞ്ഞത്: വയനാടുകാർക്ക് ഒരിക്കലും രാഹുലിൻ്റെ അഭാവം ഫീല് ചെയ്യാൻ ഞാൻ അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ നിങ്ങളെ വളരെ ഫലപ്രദമായിട്ട് ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നതിന് ഞാൻ കഠിനാധ്വാനം ചെയ്യുക തന്നെ ചെയ്യും. വയനാടിനായി സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് വയനാടിൻ്റെ അംഗീകാരം തേടി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്ത് എത്തുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാടിൻ്റെ ഹൃദയവും വോട്ടും സ്വന്തമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള ആളുകൾ, രാഹുൽ ഗാന്ധിയേക്കാൾ മുന്നേ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചത് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയെ ആയിരിക്കണം. അത് ഇന്ദിരാഗാന്ധിയോടുള്ള സ്നേഹത്തിൻ്റെ ആരാധനയുടെ തുടർച്ചയായിരുന്നു. പ്രിയങ്കയെ കാണുമ്പോൾ ഇന്ദിരാഗാന്ധിയെ ആളുകൾ ഓർക്കും. ദാ ഇന്ദിരാഗാന്ധിയുടെ മൂക്ക്, കണ്ണ്, മുഖം, ഭാവഹാവാദികൾ എന്നൊക്കെ
ആളുകൾ അന്നു മുതലേ തുടക്കം മുതലേ പ്രിയങ്കാഗാന്ധി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടത് മുതലേ പറയുമായിരുന്നു. എന്തിന് ഇന്ദിരാഗാന്ധി പ്രസംഗവേദിയിൽ കൂടിക്കയറുന്ന ഒരു ചിത്രമുണ്ട്. ഏതാണ്ട് പ്രിയങ്കാഗാന്ധിയും അങ്ങനെ തന്നെയായിരുന്നു, വേദിയിലേക്കുള്ളവരുടെ വരവ് അങ്ങനെയായിരുന്നു. ഇന്ദിരാജിയുടെ ഒരു തൽസ്വരൂപമായിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രിയങ്കയെ കണ്ടത്. അവരിന്നിവിടെ വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമ്പോൾ ജനങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഇന്ദിരാജിയുടെ തൽസ്വരൂപം എന്നൊക്കെ പറയുമ്പോൾ ബി ജെ പിക്കാർക്കൊരു പുഞ്ഞം പുച്ഛം പലപ്പോഴും അവർ പ്രകടിപ്പിക്കാറുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് വസ്തുത. പ്രിയങ്കാഗാന്ധി ഓർമ്മിപ്പിക്കുന്നത് ഇന്ദിരാഗാന്ധിയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഉജ്ജ്വലമായ വിജയം പ്രിയങ്കാഗാന്ധിക്ക് ലഭിക്കുമെന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. രണ്ടു തവണ രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പ്രിയങ്കാഗാന്ധിയും വയനാട്ടിൽ വിജയിച്ചു വരുന്നതോടെ നെഹ്റു ഗാന്ധി കുടുംബം കേരളത്തിൻ്റേത് കൂടിയായി മാറുകയാണ്. സ്വാതന്ത്ര്യകാലത്തും അതിനുശേഷവും നെഹ്റു കുടുംബം കേരളത്തോടെ, കേരളത്തിലെ കോൺഗ്രസിനോട്, കേരളത്തിലെ നേതാക്കളോട് വലിയ സ്നേഹവും വാത്സല്യവും പുലർത്തിയിരുന്ന ആളുകളാണ്. ആ സ്നേഹബന്ധത്തിന് കൂടുതൽ ഉറപ്പ് നൽകുന്നതിനാണ് നാളെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം വയനാട്ടിൽ വരുന്നത്. വയനാട്ടിൽ അവരാദ്യമായിട്ട് എത്തുകയാണ്. അതുമാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് സോണിയാഗാന്ധി ഈ കേരളത്തിൽ എത്തുന്നതും. ആ ഒരു പ്രത്യേകതയും ഇതിനുണ്ട്. സോണിയാഗാന്ധിയും രാഹുലും മല്ലികാർജ്ജുന ഖാർഗെയും മാത്രമല്ല, ഇന്ത്യയിലെ മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, ദേശീയ തലത്തിലുള്ള പ്രധാന നേതാക്കൾ, ഇവരെല്ലാവരും നാളെ നടക്കുന്ന ഈ റോഡ് ഷോയിൽ അത് വൻ വിജയമാക്കുന്നതിന് വയനാട്ടിൽ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2019 രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 431,770 വോട്ടായിരുന്നു. പക്ഷേ 2024 ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായി. അദ്ദേഹത്തിന് 364,423 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വയനാട്ടിലുണ്ടായിരുന്നത്. ഇക്കുറി പ്രിയങ്കാഗാന്ധി മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം 500,000 മേലെയാക്കണം എന്ന ദൃഢനിശ്ചയത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് UDF പ്രവർത്തകർ. പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്കുള്ള പ്രിയങ്കാഗാന്ധിയുടെ ഒരു ലോഞ്ചിങ് പാഡ് അഥവാ ഒരു വിക്ഷേപണത്തറയായി മാറുകയാണ് വയനാട്. 2019 AICC ജനറൽ സെക്രട്ടറി ആയിട്ട് സജീവ രാഷ്ട്രീയത്തിൽ വന്നെങ്കിലും അതിനുശേഷം ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും അവർ മത്സരിച്ചിട്ടില്ല. UPDയും മറ്റും ചുമതല വഹിച്ച AICC ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇതാദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിച്ച് വരുന്നതോടെ നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ആ കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ, ഈ വയനാട് എന്ന് പറയുന്ന കൊച്ചു കേരളത്തിലെ ഈ കൊച്ചു മണ്ഡലം അല്ലെങ്കിൽ മലയോര മണ്ഡലം ഒരു സവിശേഷ സാന്നിധ്യമായിട്ട് മാറുകയും ചെയ്യും. അതുമാത്രമല്ല, അമ്മയും 2 മക്കളും പാർലമെൻറ്റിൽ അംഗങ്ങളാകുന്നു എന്ന ഒരു സവിശേഷതയ്ക്കും ഇത് കാരണമാവും. സോണിയാഗാന്ധി ഇപ്പോൾ തന്നെ രാജ്യസഭാംഗമാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലിയെ പ്രതിനിധീകരിക്കുന്നു. നാളെ പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു വരുമ്പോൾ അമ്മയും 2 മക്കളും പാർലമെൻറ്റിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനുണ്ടാവും എന്ന സവിശേഷതയ്ക്ക് അതൊരു നിമിത്തമാവും. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കുന്നതിന് ചില രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. 2026 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് നേടിയത്. ഏതാണ്ട് 18 സീറ്റുകൾ, 18 സീറ്റ് ജയിക്കാൻ UDFന് സാധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിൻ്റെ കണക്ക് നോക്കുമ്പോൾ 110 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന് ഭൂരിപക്ഷമുണ്ട്. 2019 തിരഞ്ഞെടുപ്പിന് ഇതുപോലെയൊരു നേട്ടം UDFനുണ്ടായെങ്കിലും പിന്നീട് വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് മുതലാക്കാൻ കോൺഗ്രസിനോ UDFനോ സാധിച്ചില്ല. അത് ഇക്കുറി ആവർത്തിക്കരുത്. അതിനുള്ള പ്രവർത്തനങ്ങളിൽ, അതിനുള്ള സന്നാഹങ്ങളിൽ പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയങ്ക കേരളത്തിൽ നിന്നൊരു MP ആയിരിക്കുമ്പോൾ, കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ, അതിൻ്റെ സ്വാധീന ഫലങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന് കണക്കാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന
മറ്റു രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ, രണ്ട് നിയമസഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്, വയനാട്ടിലെ പ്രിയങ്കാ ഗാന്ധിയുടെ സാന്നിധ്യം, ഈ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് അനുകൂലമായി മാറുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ കുടുംബവാഴ്ച, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടി എന്തു ചെയ്തു, അല്ലെങ്കിൽ വയനാട് ഉപേക്ഷിച്ചത് കൊണ്ട് രാഹുൽ ഗാന്ധി വയനാടിനെയും കേരളത്തെയും വഞ്ചിക്കുകയാണ് ചെയ്തത് മുതലായ ആക്ഷേപങ്ങളല്ലാതെ അതിനപ്പുറത്ത് പ്രതിപക്ഷത്തിനോ ബി ജെ പിക്കോ അല്ലെങ്കിൽ എൽ ഡി എഫിനോ ബി ജെ പിക്കോ മറ്റൊന്നും പറയാനില്ല. ഈ കുടുംബവാഴ്ച എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു കാര്യമല്ല. ചേട്ടാ, കോൺഗ്രസ്സുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ നേതൃത്വമാണ്. അതുപോലെ അവരെ ജനങ്ങൾ അംഗീകരിക്കുന്നു തെരഞ്ഞെടുപ്പുകളിൽ. അപ്പോൾ പിന്നെ ഈ ബി ജെ പിക്കാരന്മാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും എന്തിനാണ് അതിൻ്റെ പേരിൽ ഒരു വേവലാതി എന്ന് മനസ്സിലാവുന്നില്ല.